കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ ഏഴാം വാർഡ് മത്സരിച്ച ശ്രീ എം എസ് വിശ്വനാഥ് അദ്ദേഹം ഏതെങ്കിലും അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് എൽ ഡി എഫിൽ ചേരാൻ പോയതായി അറിയാൻ വേണ്ടി കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. അദ്ദേഹം ഈ യു ഡി എഫിൽ നിന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സ്ഥാനമാനവും രാജിവെച്ച് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ അത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏഴാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥാനം എത്രയും പെട്ടെന്ന് രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്നാണ് നമുക്ക് ആദ്യം പറയുന്നത്. അതുപോലെ അദ്ദേഹം യു ഡി എഫിൽ നിന്ന് നേടിയെടുത്ത സുൽത്താൻബാദ് അർബൻ ബാങ്ക് ഡയറക്ടർ സ്ഥാനവും അദ്ദേഹം രാജിവെക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം പോലും വഴുതാൻ പാടില്ല. അദ്ദേഹം രാജിവെച്ചതുകൊണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അവിടെ ഇത്തരം സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജയിപ്പിക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ ആ മേഖലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഏഴാം വാർഡിൽ 10-300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി നിഷ്പ്രയാസം ജയിച്ചു. 76-80 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. രാജ്യമെന്നാണ് വളരെ വലിയ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഐക്യജനാധിപത്യം എനിക്കതൊരു പരാജയമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മൂന്നേ ഏറ്റവും മുതിർന്ന സാറായിട്ടുള്ള കെ പി സി സി